മനുഷ്യനിർമ്മിതമല്ലാത്ത ഒന്നിലധികം യു എഫ് ഒ അമേരിക്കൻ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഒരു മുൻ അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ പറയുന്നു മാത്രമല്ല തകർന്ന യു എഫ് ഒകൾക്കിടയിൽ നിന്ന് മരണമടഞ്ഞ പൈലറ്റുമാരുടെയും മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അയാൾ പറയുന്നുണ്ട് മുൻ വ്യോമസൈനികനും നാഷണൽ ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥനുമായ ഡേവിഡ് ചാൾസ് ഗ്രഷ് എന്ന വ്യക്തിയാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയത് മാത്രമല്ല അന്യഗ്രഹജീവികളുടെ സാങ്കേതികവിദ്യ വിദ്യ പഠിച്ച് പുത്തനായുധങ്ങൾ നിർമ്മിക്കാനുള്ള അതീവ രഹസ്യ ശ്രമത്തിലാണ് അമേരിക്കയും സഖ്യകക്ഷികളെന്നും അയാൾ ആരോപിക്കുന്നു ക്ലാസിഫൈഡ് വിവാദത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇതിനുള്ള തെളിവുകൾ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസിനും ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഇൻസ്പെക്ടർ ജനറൽക്കും പരാതി നൽകിയതിനു പിറകെ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അയാൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത് താഴെ ഇറങ്ങിയതോ തകർന്നു വീണതോ ആയ നിരവധി അന്യഗ്രഹ വാഹനങ്ങൾ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഒപ്പം മരണമടഞ്ഞ അന്യഗ്രഹ ജീവികളുടെ മൃതദേഹങ്ങളും അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള അൺ ഐഡന്റിഫൈഡ് ഏരിയ ഫിനോമിന ടാസ്ക് ഫോഴ്സിന്റെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ഗ്രഷ് യു എഫ് ഒകളെ കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയാണിത് പിന്നീട് പിന്നീടത് ഓൾ ഡൊമൈൻ അനോമിലി റെസൊല്യൂഷൻ ഓഫീസ് എന്ന പേരിൽ വിപുലീകരിച്ച് ജലത്തിനടിയിലെ വസ്തുക്കളെക്കുറിച്ചുള്ള അന്വേഷണവും നടത്തുന്നുണ്ട് ഇപ്പോൾ ജോലി ചെയ്തതും വിരമിച്ചവരുമായി നിരവധി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഗ്രഷ് പറയുന്നത് ഇത് സംബന്ധിച്ച സുപ്രധാന കാര്യങ്ങളെല്ലാം തന്നെ യു എ പി ടാസ്ക് ഫോഴ്സിൽ നിന്നും മറച്ചുപിടിച്ചിരിക്കുകയാണ് എന്നാണ് താൻ മനസ്സിലാക്കിയത് അന്യഗ്രഹ ജീവികളുടെ സാങ്കേതിക വിദ്യയിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി അത് മനസ്സിലാക്കാനുള്ള രഹസ്യ ശ്രമം നടക്കുന്നുണ്ടെന്നാണെന്നും അയാൾ പറഞ്ഞു ഇക്കാര്യം പക്ഷേ ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും മറച്ചുപിടിച്ചിരിക്കുകയാണ് വീണ്ടെടുത്ത അന്യഗ്രഹ വാഹനങ്ങളുടെ ചിത്രങ്ങൾ താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഗ്രഷ് പക്ഷേ അത് കണ്ടിട്ടുള്ള നിരവധി പേരോട് താൻ സംസാരിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് എന്നാൽ ഗ്രഷിന്റെ അവകാശവാദങ്ങൾ തെളിയിക്കുന്നതിന് ആവശ്യമായ ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ വകുപ്പിന്റെ വക്താവ് അറിയിച്ചത് ഓരോ വ്യക്തിക്കും മുന്നോട്ടു വന്ന മുൻകാല സംഭവങ്ങൾ വിവരിക്കാനുള്ള അവസരം ആരോ ഒരുക്കിയിട്ടുണ്ടെന്നും അതിന്റെ സമഗ്രമായ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കോൺഗ്രസിന് സമർപ്പിക്കുമെന്നും വക്താവ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്